ഇടത് ക്യാമ്പിന് ആവേശമായി തൃക്കാക്കരയിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ക്യാപ്റ്റൻ എത്തുന്നു, കളി മാറും എന്ന മട്ടിൽ കൊണ്ടുപിടിച്ച പ്രചാരണം നടക്കുന്നുണ്ട്. വ്യക്തി കേന്ദ്രീകൃതമാവുകയാണോ സി പി എം രീതികൾ? ഇത് പല പ്രാവശ്യം ഈ ചോദ്യം വന്നു, ഇതല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തതുമൊക്കെയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഒരുപക്ഷെ അദ്ദേഹം നാട്ടിലില്ലാതിരുന്നതുകൊണ്ട് കൂടിയാകാം, അദ്ദേഹം ചികിത്സയിലായിരുന്നു അമേരിക്കയിൽ. മുഖ്യമന്ത്രി വരുന്നു, ഇപ്പോൾ അതിന് പ്രത്യേകം പോസ്റ്ററുകൾ 100 തികയ്ക്കും. ക്യാപ്റ്റൻ വരുന്നു. സി പി എം ഇതിനെയെല്ലാം മറ്റൊരു രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്, ഈ വ്യക്തി കേന്ദ്രീകൃതമാകുന്നതിനെയൊക്കെ. പക്ഷേ ആ രീതിയിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? അത് കുറേ കാലമായിട്ട് അങ്ങനെയാണ്. ലോകത്തെമ്പാടും ഇപ്പോൾ ഈ തരത്തിലുള്ള പേഴ്സണാലിറ്റി കൾട്ടാണ് പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. ബി ജെ പി നരേന്ദ്രമോദിയെയാണ് അവർ വിജയിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മാർക്കറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ അത് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ വി എസ് അച്യുതാനന്ദനായിരുന്നു അത് 2011 2016 വി എസിൻ്റെ പടത്തോട് കൂടിയിട്ടുള്ള ചിത്രങ്ങളാണ് എല്ലാ സ്ഥാനാർത്ഥിമാരും അടിക്കുക. അന്ന് ജയശങ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആനാവൂർ നാഗപ്പൻ മാത്രമാണ് വി എസിൻ്റെ പടം വെക്കാതെ പോസ്റ്റർ അടിച്ചത്, അതുകൊണ്ട് ആനാവൂർ നാഗപ്പൻ തോറ്റും പോയെന്ന്. എന്ന് പറഞ്ഞ പോലെ വി എസ് അങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, അതിൻ്റെ കൂടെ സ്ഥാനാർത്ഥി നിൽക്കുന്നു. അത് ഇതൊക്കെ നമ്മൾ 2016 തെരഞ്ഞെടുപ്പിലും 2011 തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാകുമ്പോൾ വി എസ് അച്യുതാനന്ദൻ മാറി, അത് പിണറായി വിജയൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ആ ഒരു റോളിൽ പിണറായി വിജയന് ആ ഈ പറഞ്ഞ കട്ടൗട്ടുകളിലും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിലും ബാനറുകളിലും ഒക്കെ പിണറായി വിജയനായി സ്ഥാനം. ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. കഴിഞ്ഞ തവണ ഇത് പിണറായി വിജയന് കിട്ടിയ ഒരു മാൻഡേറ്റ് കൂടിയാണെന്നാണ് സി പി എം വിശ്വസിക്കുന്നത്, വിചാരിക്കുന്നത്. അദ്ദേഹം രണ്ടാമത്തെ ടേം നേടിയിട്ടുള്ള മുഖ്യമന്ത്രിയാണല്ലോ. സ്വാഭാവികമായും ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിലുള്ള ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ, ഇടത് മുന്നണിയിലുള്ള ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറും ഇതുപോലെ ഏറ്റവും നല്ല ഇലക്ഷൻ മാനേജറും അവർക്ക് ഒരു ഐക്കണായി വെക്കാൻ കഴിയുന്ന ആളും പിണറായി വിജയനാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അവർ പിണറായി വിജയനെ ഉപയോഗിക്കുന്നു. മറുവശത്ത് യു ഡി എഫിന് അങ്ങനെ ഒരു സിംഗിൾ ഫേസ് ഇല്ല. മുമ്പൊക്കെ ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ ഫേസ് ഇല്ല. കെ സുധാകരനുണ്ട്, വി ഡി സതീശനുണ്ട്, മറ്റ് നേതാക്കളുണ്ട്, എല്ലാവരും തൃക്കാക്കര കേന്ദ്രീകരിച്ച് പ്രചരണം നടന്നു. പക്ഷേ സി പി എം അവിടെ ഇപ്പം ബി ജെ പി നരേന്ദ്രമോദിയെ ചില സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഇവിടെ മത്സരിക്കുന്നത് പിണറായി വിജയൻ കൂടിയാണ്. അത് 100 തികയ്ക്കാനുള്ള ഒരു മത്സരമാണ് എന്നൊരു സന്ദേശം കൊടുക്കലാണ് ഉദ്ദേശിക്കുന്നത്. മാർഷൽ, ഇതിനകത്ത് ഇപ്പം ഈ രീതിയിലുള്ള ഒരു ഒരു പേഴ്സണാലിറ്റി കൾട്ട് ഉണ്ടാക്കുന്നു എന്ന വിമർശനം ഉണ്ടാകുമ്പോൾ തന്നെ ഇപ്പം നേരത്തെ വി എസ് അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ പാർട്ടി വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്, നിലപാടാണ് എടുത്തിരുന്നത്. അന്ന് വി എസ് പാർട്ടിയിൽ നിന്ന് തന്നെ വ്യത്യസ്തനായി നിന്ന് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങനൊരു ഇമേജ് ഉണ്ടാക്കി. ഇവിടെ പിണറായി പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നു, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല എന്ന് വിശദീകരിക്കുന്നവരുണ്ട്, വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? എനിക്ക് പക്ഷെ അങ്ങനല്ല തോന്നുന്നത്. ഞാൻ കാണുന്നത് എ കെ ജി, ഇ എം എസ്, നയനാര്, വി എസ്, പിണറായി, ഇടതുപക്ഷത്തിനകത്തെ സി പി എമ്മിൻ്റെ നേതാക്കളായി വന്നിട്ടുള്ള ഇവരെ എല്ലാവരെയും മുന്നിൽ നിർത്തി തന്നെയാണ് സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലും മറന്നേ ഉള്ളൂ. ലോകമെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രങ്ങൾ നോക്കിയാൽ അറിയാം, ഏതെങ്കിലും ഒരു ഐക്കണായിട്ട് ഒരാളെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിൽ നിൽക്കുന്നു. ഇനിയും ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അപ്പുറത്തോട് നോക്കിയാൽ മതി. യു ഡി എഫ് നേതാവ് അഭിലാഷ് പറഞ്ഞ പോലെ പല നേതാക്കന്മാരെ മാറിയിരിക്കുന്നു, ഭിന്നിച്ചു പോകുന്നു. അവിടെ ഒരാളെ കൊണ്ടുവന്ന് ആ ഭരണം പിടിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ 100 സീറ്റ് തയ്ക്കുവാൻ വേണ്ടി പിണറായി വിജയനെ ഇറക്കുന്നത് അവരുടെ രാഷ്ട്രീയ രീതി തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ രീതി തന്നെയാണ്. അത് എല്ലായ്പ്പോഴും അതെ, പ്രകാശ് കാരാട്ട് വരുന്നു, സീതാറാം യെച്ചൂരി വരുന്നു, അത് ദേശീയ തലത്തിൽ അവരൊരു നേതാവിനെ ഉയർത്തിക്കാട്ടുന്നു. അവരങ്ങനെ നേതാക്കളെ ഉയർത്തിക്കാട്ടാതെ എന്നൊക്കെ മാറിയിട്ടുണ്ടോ? അന്നെല്ലാം തന്നെ അവർക്ക് അതിനകത്ത് പിന്നീട് ഖേദിക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഇവിടെ വി എസ് അച്യുതാനന്ദനെ ഉയർത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് പാർട്ടിക്കുള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം വന്നത്. അതായത് സിന്ദൂരം ചുമക്കുന്ന കഴുത തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ പാർട്ടിക്കുള്ളിൽ വരുന്ന ഒരവസ്ഥ ഇതാണ്. അത് പാടില്ല. പി ജയരാജനെതിരെ ഉണ്ടായിട്ടുള്ള വിമർശനം അതാണ്, അദ്ദേഹത്തെ വ്യക്തിപൂജയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഒരു പാർട്ടിയെ നയിക്കുന്ന മുഖ്യമന്ത്രിയായിട്ട് ഒരാൾ നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് ഉയർത്തിക്കൊണ്ട് വരണം എന്ന് തന്നെ തീരുമാനിച്ച് സി പി എം പ്രവർത്തിക്കുകയാണ്. അത് തൃക്കാക്കരയിൽ വരണം, മാറി നിൽക്കുന്നില്ല. അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഇതുപോലെ തന്നെ ഉമ്മൻചാണ്ടി നേരിട്ടാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, അതിൽ തെറ്റില്ല എന്ന് കരുതി. അന്ന് ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു നേതാവ് എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇവിടെ പിണറായി വിജയൻ, അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ പിന്നിലാണോ ആ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിലെ വലിയൊരു വിഷയമായിരുന്നു. അപ്പോൾ ഇത് സി പി എമ്മിൻ്റെ എന്നല്ല, ഇടതുപക്ഷ സംഘടനകളുടെ എല്ലാവരുടെയും ഒരു പൊതു ബോധമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്, അതിൽ തെറ്റ് കാണാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ 100 തേക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ വന്നാലും അവർ 99 തന്നെ നിൽക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് ഉമാ തോമസിനുള്ളത്. അത് സ്വാഭാവികമായിട്ടും യു ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. എന്ന് മാത്രമല്ല, രൂപം കൊണ്ടതിന് ശേഷം നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ അസംബ്ലി സെഗ്മെൻറ്റിൽ ഒരു ഘട്ടത്തിൽ പോലും യു ഡി എഫ് പിറകിൽ പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും, പ്രത്യേകിച്ച് പി ടി തോമസിൻ്റെ നിര്യാണത്തിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും യു ഡി എഫ് ക്യാമ്പിന് ആത്മവിശ്വാസം നല്ലതുപോലെ ഉണ്ട്, അവർക്ക് അങ്ങനെ ആത്മവിശ്വാസം കൊള്ളാനുള്ള കാരണങ്ങളുണ്ട്. അതേസമയം ഭരിക്കുമ്പോൾ പലപ്പോഴും ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന മുന്നണി എന്നുള്ള പരിവേഷം എൽ ഡി എഫിനെ സംബന്ധിച്ചുണ്ട്. എൽ ഡി എഫ് പല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ജയിക്കാത്ത മണ്ഡലങ്ങളിൽ ജയിച്ചിട്ടുണ്ട്. പാലായിൽ അവർ ജയിച്ചു, പല ഇടതുപക്ഷം ജയിക്കുമെന്ന് നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല, പക്ഷേ പാലായിൽ ജയിച്ചു, കോന്നിയിലും വട്ടിയൂർക്കാവിലും ജയിച്ചു. ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക്
വട്ടിയൂർക്കാവിനെയും അന്നുവരെ യു ഡി എഫ് മാത്രം ജയിച്ചിരുന്ന മണ്ഡലമായിരുന്നു രൂപം കൊണ്ടതിന് ശേഷം തൃക്കാക്കര പോലെ. പക്ഷേ അവിടെ പ്രശാന്ത് ജയിക്കുന്നത് കണ്ടു, കോന്നിയിൽ ജനീഷ് ജയിക്കുന്നത് കണ്ടു. അങ്ങനെ ഭരണത്തിലിരിക്കുമ്പോൾ നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ കഴിയുന്ന ഒരു മെഷീനറിയുള്ള ഒരു വിഭാഗം എന്നുള്ള ആത്മവിശ്വാസം എൽ ഡി എഫിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് ഇതൊരു ഈക്വൽ ആയിട്ടുള്ള ഫൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ തൃക്കാക്കരയിൽ ഒരു ബൂത്തിന് ഒരു എം എൽ എയുടെ ചുമതല കൊടുക്കുന്നതാണ് വാർത്ത. എണ്ണയിട്ട യന്ത്രം യു ഡി എഫ് അതുപോലെ ചെയ്യുന്നുണ്ട്. വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്റ്റീജ് ഫൈറ്റ് ആണ്. അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിൽ നടക്കുന്ന എറണാകുളത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. യു ഡി എഫും അതുപോലെ സംഘടനാ മിഷനറി ചലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, ക്ലാഷ് ഓഫ് ടൈറ്റൻസ് എന്ന് പറയുന്ന സംഗതിയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഓക്കെ.